ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ ലോലിപോപ്പ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടാറ്റോ ബാൾസ് ആണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതും കൂടി പരിചയപ്പെടുത്താൻ വന്നത്. അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ്, ഈസി ആണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആണ്. അധികം കഴിച്ചാൽ നമുക്ക് ശരീരത്തിനും എല്ലാം ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വയറ് നിറയുന്നില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസും ഇത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഒരു അര സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, കോൺഫ്ലോർ. ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ബ്രെഡ് പൊടിച്ചതാണ്, മല്ലിച്ചപ്പ്. ഇത് നമുക്കിത് ഉണ്ടാക്കുന്ന നോക്കാം. എല്ലാം ഒന്ന് കുഴച്ചെടുക്കാൻ നമ്മൾ ഉരുളക്കിഴങ്ങും ബ്രെഡ് പൊടിച്ചതും മല്ലിച്ചപ്പും ഉള്ളിയും ഒന്നാകെ ആഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. നമുക്കൊരു പകുതി ചെറുനാരിന്റെ പകുതി എടുത്ത് അതിന്റെ നീര് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി എടുക്കുമ്പം കയ്യിലെല്ലാരും എണ്ണ വിട്ടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കും കൈമല്. അപ്പൊ നമുക്കത് ബോൾസ് ആക്കി എടുക്കാം. അതിനു വേണ്ടി കോൺഫ്ലോർ കലക്കിയതും ബ്രെഡ് പൗഡറും ഇവിടെ ഉണ്ട്. അതിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. അതിനൊരു ബോൾ എടുത്ത് ഇനി നമുക്ക് കോൺഫ്ലോറിൽ മുക്കാം. ശേഷം ബ്രെഡിൽ ബ്രെഡ് പൗഡറിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. കുറച്ച് ബോൾസ് ഞാൻ ഇങ്ങനെ ചെവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, വളരെ പതുക്കെ മറിച്ചിടണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ പൊടിഞ്ഞ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബോൾസ് ഒക്കെ ചെയ്യാം. പ്ലീസ്, നമ്മുടെ പൊട്ടേറ്റോ ലോലിപോപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കോയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്, എല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ഐറ്റം ആണ്, നല്ല ഈസിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നോമ്പായ പിന്നെ ഓരോ പുര ഉണ്ടാക്കാൻ തിരക്കേടയിൽ ഇത്രയും ഈസി പൊരിക്കടികൾ ഉണ്ടാക്കുക. അപ്പം ഇനി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി ഒരു റംസം സ്പെഷ്യലുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.